കരയാണ് സീരിയസ് ആയിട്ട് എന്റെ പോന്നെ വില്ലമ്പറോ എന്താണ് അയ്യേ ദേ ഇത്രയും പേര് ഇതാ ഇവിടെ വില്ലമ്പറോയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ടാ വില്ലമ്പറോടെ സ്റ്റോറി കേൾക്കാൻ വേണ്ടിട്ടിരിക്കും ഇത്രയും പേര് ഇവിടെ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. അതല്ല അമ്മുക്കുട്ടി, അമ്മുക്കുട്ടി ഞാൻ പറഞ്ഞില്ല, അമ്മുക്കുട്ടിയുടെ പേരാ ആദ്യം പറഞ്ഞത്. അമ്മുക്കുട്ടി, അമ്മുക്കുട്ടി ഈസ് ലവ്, അമ്മുക്കുട്ടി ഈസ് ഉയർ, അതൊക്കെ അത്രേ ഉള്ളൂ. അമ്മുക്കുട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം ആലോചിക്കണം ഗൈസ്, ഞാനിവിടെ വീട്ടിൽ വരുമ്പോൾ വില്ലംബ്രോ എൻ്റെ അടുത്ത് ജി ടി എ, എന്നെ ജി ടി എ കളിപ്പിക്കാൻ അല്ലെ ജി ടി എയിലോട്ട് കൊണ്ടുവരുന്നത് തന്നെ വില്ലംബ്രോ ആണ്. സോ ഒരു കാര്യം എനിക്ക്, ഞാൻ പുള്ളി ഇപ്പോൾ വഴക്ക് പറയാറുണ്ട് സീരിയസ് ആയിട്ട്. എന്തിനാന്ന് അറിയോ ഗൈസ്? സ്ട്രീം ചെയ്യാത്തതിലല്ല, ഇങ്ങനെ ഇരുന്ന് സ്ട്രീം ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് എപ്പോഴും പറയും, ഇവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് വരാം. അതായത് നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു സ്റ്റോറി വില്ലംബ്രോയുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ പുറത്തുണ്ട്. വില്ലംബ്രോയെ അത്യാവശ്യം എന്താ പറയുക, അത്യാവശ്യം നല്ല സബ് കൗണ്ട് ഉള്ള ഒരു യൂട്യൂബർ. വില്ലംബ്രോ ഗെയിം കളിച്ചാൽ അല്ലെ ഒരു ഗെയിമിംഗ് ചാനൽ തുടങ്ങിയാൽ നീ എങ്ങും എത്താൻ പോണില്ല, നിനക്ക് ഇതിൽ നിന്നൊന്നും കിട്ടാൻ പോണില്ല എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടായിരുന്നു വില്ലംബ്രോയ്ക്ക്. അപ്പോൾ വില്ലംബ്രോയ്ക്ക് അത് നല്ല രീതിയിൽ ഹേർട്ടായി. അപ്പം ഞാൻ പരിചയപ്പെടുന്ന സമയത്ത്, അതായത് വില്ലംബ്രോയ്ക്ക് അന്ന് 1000 subs, 2000 subs എന്തോ ഉള്ളായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ വില്ലംബ്രോയെ ഭയങ്കര അത്രയും വിഷമിച്ചിരുന്ന് കാണുന്നത് കേട്ടോ. വില്ലംബ്രോ അവിടെ ഇരുന്ന് ഒരുമാതിരി ഷോകൊക്കെ ആയി, ഭയങ്കര ഇതായിട്ടിരിക്കുകയായിരുന്നു. അപ്പം ഇതേപോലെ ഞാൻ എന്നോട് പറഞ്ഞു പബ്ജി കളിക്കാൻ, പബ്ജി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ സ്ട്രീം ഇടുമ്പോൾ എന്നോട് പറഞ്ഞു ആ സമയത്ത്, അതായത് ഞാൻ വില്ലംബ്രോയുടെ നേരിട്ട് ഈ വീട്ടിൽ വിട്ട മുമ്പ് വരെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, എടാ ഞാൻ സ്ട്രീം ചെയ്യും. ആദ്യമായിട്ട് എന്നെ പരിചയപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എൽഗാട്ടോ എങ്ങനെയാണ് കണക്ട് ചെയ്യണമെന്നുള്ള ഡൗട്ട് ചോദിക്കാൻ വേണ്ടി വിളിച്ചത്. അപ്പോൾ പുള്ളി സ്ട്രീമൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ പുള്ളിക്ക് ഞാൻ ഈ പറഞ്ഞില്ലേ ഈ ഒരു അത്യാവശ്യം ഫേമസ് ആയുള്ള ഒരു യൂട്യൂബറിൻ്റെ ബാക്കപ്പൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു വില്ലംബ്രോ എന്നെ കോണ്ടാക്ട് ചെയ്തത്. ആ സമയത്ത് എന്താ കുറച്ച് സീൻസൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ പുള്ളി ഈ ഒരു ഗെയിമിംഗ് ആയിട്ടുള്ള ഒരു ഭയങ്കര ഡിറ്റാച്ച്മെൻ്റ് ഒക്കെ വന്നു. പിന്നെ പബ്ജി കളിക്കാൻ തുടങ്ങിയപ്പം നിങ്ങളെല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുമായിരുന്നു എല്ലാവരും. അതായത് മേ ബി ചിലപ്പോൾ ഇന്നിവിടെ എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത് കമൻ്റ് ഇടുന്ന ആൾക്കാർ വരെ മേ ബി എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, വില്ലംബ്രോ എന്തിനാ ലൈവിൽ ഇങ്ങനെ വഴക്ക് പറയണേ, വില്ലംബ്രോയെ നീ എന്തിനാ ഇങ്ങനെ ചെയ്ത്, എന്താ കൂടെ വരാത്തതെന്ന് പറഞ്ഞാൽ നീ കയറിപ്പോയി ചത്തത് അല്ലേ, എന്നിട്ട് എന്തിനാ വില്ലംബ്രോയെ കുറ്റം പറയണേ എന്നൊന്ന് ചോദിച്ചുകൊണ്ട് എല്ലാവരും എന്നെ കുറ്റം പറയാറുണ്ട് എല്ലാവരും. അതായത് ഈവൻ എനിക്ക് എന്നെ അറിയാവുന്ന ആൾക്കാർ പോലും. പക്ഷേ അന്നേരം വില്ലംബ്രോ എൻ്റെ അടുത്ത് തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന് വില്ലംബ്രോയ്ക്ക് നല്ലതുപോലെ അറിയാം. കാരണം ഞങ്ങൾ കുത്തിയിരുന്ന് ഡിവോഴ്സ് സ്കൂൾ കളിക്കാൻ കഴിച്ചു, നിങ്ങളില്ലാത്ത സമയത്ത് കുത്തിയിരുന്ന് ഡിവോഴ്സ് സ്കൂൾ കളിക്കും. അപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു എനിക്കൊരാഗ്രഹം ശരിക്കും ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ പറയുമായിരുന്നു വില്ലംബ്രോ എന്നെ താങ്ങി നിൽക്കാതെ ഇൻഡിവിജ്വലായിട്ട് വില്ലംബ്രോയ്ക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടേ കാര്യമുള്ളൂ, അല്ലാതെ ഞാൻ ഈ റെയ്ഡ് തന്നിട്ട് ഒരു കാര്യമില്ല എന്ന് ഞാൻ വില്ലംബ്രോ അടുത്ത് പറയാമായിരുന്നു. കാരണം ഞാൻ ലൈവ് വരുമ്പോൾ നിങ്ങളെപ്പോഴും എൻ്റെ ലൈവ് കാണാൻ വരും. അപ്പോൾ വില്ലംബ്രോയ്ക്ക് വില്ലംബ്രോയുടെ ഒരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ഒരു രീതിയിൽ വില്ലംബ്രോ ഇതാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞ് കളിച്ചു തുടങ്ങും മര്യാദക്ക്. ഞാൻ റേപ്പറിനെയും ഡ്രീമറിൻ്റെയൊക്കെ തെറി വിളിച്ചതുപോലെ വില്ലംബ്രോ ഞാൻ എന്ത് വേണേലും പറയും. വില്ലംബ്രോ ആ രീതിയിൽ എടുക്കാവോ എന്നുള്ള രീതിയിൽ ഞാൻ വില്ലംബ്രോട് ആദ്യമേ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നിങ്ങളിങ്ങനെ ഓരോന്ന് ഞാൻ വില്ലംബ്രോയെ പറയുന്നു എന്ന് പറഞ്ഞ് ഹേറ്റ് വരുമ്പോൾ ഞാൻ വില്ലംബ്രോട് പറയും, വില്ലംബ്രോ ഇനി ഞാൻ നിങ്ങളൊന്നും പറയത്തില്ല, എനിക്ക് വയ്യ, ഞാൻ ഇനി നിങ്ങളൊന്നും പറയത്തില്ല എന്ന് പറയുമ്പോൾ വില്ലംബ്രോ അവിടെ എനിക്ക് പ്രശ്നമില്ല, അവർക്ക് വല്ലവരുടെയും പ്രശ്നം, നീ എന്തിനാണ് നോക്കണേന്ന് പറഞ്ഞ് വില്ലംബ്രോ ആ രീതിയിൽ എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യുള്ളൂ. അപ്പം ഞാൻ തിരിച്ച് ഞാനിത് എത്ര ഞങ്ങൾ രണ്ടുപേരും കൂടെ 1v1 ഏറ്റവും കുറഞ്ഞത് ഞാൻ പറയാം, ഏറ്റവും കുറഞ്ഞത് ഞാൻ എൻ്റെ മൂവ്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യാൻ ആകെ ഉപയോഗിച്ചത് വില്ലംബ്രോയാണ്. വില്ലംബ്രോയെ കൊന്നു. വില്ലംബ്രോ ഞാൻ വില്ലംബ്രോയെ ഏകദേശം തുടക്ക സ്റ്റാർട്ടിങ് ടൈമിൽ 5:40 തോപ്പിച്ചിട്ടുണ്ട് വില്ലംബ്രോയെ. 10:40 തോപ്പിച്ചു കഴിഞ്ഞിട്ട് വില്ലംബ്രോ പറഞ്ഞിടാ എനിക്കിതെല്ലാം മാറ്റണം എന്ന് പറഞ്ഞു. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വില്ലംബ്രോ ആദ്യം കളിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞ ഒരു വൃത്തിയുടെ രീതിയിലായിരുന്നു. വൃത്തിയുടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോ ഇപ്പോൾ കളിക്കുന്നതിൻ്റെ വേറൊരു വെർഷനിലാണ് വില്ലംബ്രോ കളിച്ചുകൊണ്ടിരുന്നത്. അതായത് തമ്പും തമ്പിൻ്റെ മുകളിലത്തെ വിരളും, ലെഫ്റ്റിലെ തമ്പും തമ്പിൻ്റെ മുകളിലത്തെ വിരളും, അതേപോലെ
റൈറ്റ് ഹാൻഡിലെ തമ്പല്ല ഉപയോഗിക്കുന്നത്, പകരം റൈറ്റ് ഹാൻഡിലെ ഇൻഡക്സ് ഫിംഗർ ആയിരുന്നു സ്ക്രീനിൽ ടച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം. അപ്പം ഞാൻ ലേഔട്ട് ഒന്ന് വെറുതെ ഒന്ന് എഡിറ്റ് ചെയ്ത് റീ എഡിറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ അത് വെച്ച് കളിക്കാൻ പറഞ്ഞു, കളിപ്പിച്ച് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഞങ്ങൾ ഏറ്റവും കുറഞ്ഞത് ഒരു 1000-2000 അത് അത്രയെങ്കിലും കളിച്ചിട്ടുണ്ടായിരിക്കും. 1v1 കളിച്ച് കുത്തിയിരുന്ന് വില്ലംബ്രോ ലെവലോട്ട് വന്നപ്പം പിന്നീട് എനിക്ക് ഇത് നല്ലപോലെ ടൈറ്റായി തുടങ്ങി. വില്ലംബ്രോ നല്ലപോലെ കില്ലെടുക്കാൻ തുടങ്ങി, എന്നെ അടിച്ചിടാൻ തുടങ്ങി. 1v1 ഞാൻ നല്ലപോലെ വീഴാൻ തുടങ്ങി. ഞാൻ നേരെ വിചാരിച്ചു എൻ്റെ കളി മോശമായതാണോ എന്ന് വിചാരിച്ചപ്പോൾ അല്ല, വില്ലംബ്രോയുടെ കളി ഇമ്പ്രൂവ് ആയി വരുവാണ്. അപ്പോൾ അങ്ങനെ ഇമ്പ്രൂവ് ആയി വന്ന് വില്ലംബ്രോ ഇൻഡിവിജ്വലി ഒരു ഫാൻ ബേസ് ഉണ്ടാക്കി, അതായത് ഒരു കളി ഉണ്ടാക്കിയെടുത്തപ്പോൾ വില്ലംബ്രോയുടെ ഒരു ഫാൻ ബേസ് വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ വില്ലംബ്രോയും ഞാനും എൻ്റെ ലൈവിൽ ഈ ഇടക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ ഈ പെണ്ണിൻ്റെ സൗണ്ടിൽ സംസാരിച്ച് വില്ലംബ്രോയെ തിരക്കി, അതായത് വില്ലംബ്രോയുടെ ആ സൗണ്ടിന് ഒരു ആരാധകർ എൻ്റെ ലൈവിൽ ആയി തുടങ്ങി. അപ്പോൾ വില്ലംബ്രോ സ്വന്തമായിട്ട് ലൈവ് തുടങ്ങിക്കഴിഞ്ഞപ്പം ആ സൗണ്ടിൻ്റെ ഫാൻ ബേസ് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് എടുത്ത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ആ ഒരു ഫാൻ ബേസിൻ്റെ തുടക്കം ഇന്ന് വില്ലത്തി അമ്മുക്കുട്ടി എന്നൊക്കെ പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു റോളിൻ്റെ ഫാൻ ബേസ് എൻ്റെ ഫാൻ ബേസ് സ്റ്റാർട്ട് ചെയ്യണത് വില്ലത്തിയുടെ ആ ഒരു ഞാൻ എന്ന് തൊട്ട് ഇൻഡിവിജ്വലായിട്ട് അതായത് സ്വന്തമായിട്ട് സ്ട്രീം ചെയ്ത് തുടങ്ങണം എന്ന് പറഞ്ഞു അന്ന് തൊട്ടാണ് ഞാൻ വില്ലത്തി ആ ഒരു ഡിസിഷൻ എടുത്തോണ്ടാണ് വില്ലത്തി ഇന്ന് ഇവിടെ നിൽക്കണത്. അന്നത്തെ പോലെ ഷോക്ക് അടിച്ച് നിന്നിരുന്നെങ്കിൽ ഉറപ്പായിരുന്നു ഇന്ന് ഈ ഇതിൽ എൻ്റെ റോൾ എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരിക്കലും എൻ്റെ ലൈവിൽ നല്ല വില്ലംബ്രോയ്ക്ക് ഇത്രയും ഫാൻ ബേസ് കിട്ടിയത്. വില്ലംബ്രോയ്ക്ക് ഫാൻ ബേസ് കിട്ടിയത് രാവും പകലും കുത്തിയിരുന്ന് 8, 9, 10 മണിക്കൂർ സ്ട്രീം ചെയ്തിട്ടാണ് ഫാൻ ബേസ് കിട്ടിയത്. അല്ലാതെ എൻ്റെ ഒരാളുടെ സപ്പോർട്ടോ അല്ലെങ്കിൽ ഞാൻ ഉള്ളതുകൊണ്ടാണ് വില്ലത്തിക്ക് ഇത്രയും സബ് കിട്ടിയെന്ന് ഒക്കെ പറയണ അവന്മാരടുത്ത് ഒന്നും പറയാനില്ല. ഒരു കാര്യമില്ല അതിൽ. എൻ്റെ കാര്യം ഞാൻ പറയണല്ലോ, ഗോകു എനിക്ക് MRC ഉണ്ടായിരുന്നപ്പോൾ തന്ന ഒരു ബാക്കപ്പ് ഉണ്ട്, അതേപോലെ ഒരു പുഷ് ഉണ്ട്. ആ പുഷ് മാത്രമേ ഞാനും കൊടുത്തിട്ടുള്ളൂ എൻ്റെ ചാനൽ വെച്ചിട്ട്. ഞാൻ ആകെ വില്ലംബ്രോയുടെ 1-2 വീഡിയോസ് എൻ്റെ കമ്മ്യൂണിറ്റി ടാബ് ഇട്ടിട്ടുള്ളൂ. അതേപോലെ വില്ലംബ്രോയെ അറിയാവുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഇതിൽ മാത്രമാണ്. അതായത് എൻ്റെ ചാനലിൽ വന്ന് ഞാനിങ്ങനെ തെറി വിളിച്ചായിരിക്കും വില്ലംബ്രോ എന്ന് എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുള്ളത്. അതായത് വില്ലംബ്രോ നിങ്ങൾ എന്താ വരാത്ത ഞാൻ എന്നാലും റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇതില്ല. ഞാൻ വില്ലംബ്രോ നിങ്ങൾ എന്താ വരാത്ത ഒരു മാരി ചുമ്മാ ഇങ്ങനെ കളിക്കല്ലേ ഇങ്ങനെ കളിക്കല്ലേ അതായതാന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ വില്ലംബ്രോയെ തെറി വിളിച്ചോണ്ടിരിക്കും. അത് കേട്ടായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരിചയമായിട്ടുള്ള വില്ലംബ്രോയെ. അങ്ങനെയാണ് അവിടുന്ന് തുടങ്ങി വില്ലംബ്രോ റോൾ പ്ലേയിൽ വന്ന് ആ ഒരു റോള് വില്ലംബ്രോയെ കൊണ്ട് പറ്റണ ഒരു റോള് തിരഞ്ഞെടുത്ത് ഇന്ന് ഈ ചാനല് വില്ലംബ്രോയുടെ ചാനല് 100k അടിക്കാൻ പോവാണ്. സോ 100k എന്ന് പറയുമ്പോൾ ഗൈസ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം അക്ഷയ് എൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങൾ ഇതേപോലെ പറയുകയാണ്, ഞങ്ങൾ ഒരു ദിവസം ഇവിടെ വെള്ളം അടിക്കാൻ വേണ്ടി എല്ലാവരും കൂടെ കൂടിയപ്പം അതായത് കുറച്ച് ഒന്ന് രണ്ട് മൂന്ന് മാസം അത് മൂന്നാവുന്നേ ഉള്ളൂ. 2-3 മാസത്തിന് മുമ്പത്തെ കാര്യമാണ്. 2-3 മാസം മുമ്പ് വില്ലത്തി 19,000 സബ്ബിൽ നിന്നപ്പം വില്ലത്തി പറഞ്ഞു എല്ലാവരോടും പറഞ്ഞു അവനോട് പറഞ്ഞു എടാ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് ഒന്ന് സബ് ചെയ്യാൻ പറയണേ സപ്പോർട്ട് ചെയ്യണേന്ന് പറഞ്ഞപ്പം അവൻ എങ്ങനെ അവിടെ ഇരുന്ന് ഫോൺ എടുത്തിട്ട് അവൻ്റെ ഫ്രണ്ട്സിനെല്ലാം അയച്ചു കൊടുത്തു. ഫ്രണ്ട്സിനെല്ലാം അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു വില്ലംബ്രോ ഞാൻ അയച്ചിട്ടുണ്ട്, ഇതാ ഇപ്പോൾ ഒരു 10-30 സബ് കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ വില്ലംബ്രോ ഭയങ്കര സന്തോഷം, 30 സബ് കൂടിയല്ലോ ഓക്കെ ഇടാ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇതേപോലെ ഞങ്ങളന്ന് ഷാപ്പിൽ പോയിൻ്റെ അന്ന് അവനും ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ എന്നിട്ട് പറയുക എൻ്റെ ഫോനി നമ്മളന്ന് 19,000 കൗണ്ട് ചെയ്തതാണ്, ഇപ്പോൾ 80,000 ആയി, ഇത് എന്തുവാ ബ്രോ ഇങ്ങനെ എവിടെ പോകാണെന്നൊക്കെ ചോദിച്ച് ആ ഒരു ലെവലിൽ നിങ്ങൾ റേഞ്ച് ആലോചിച്ച് നോക്കണം. അപ്പോൾ സത്യം കഴിച്ചു എൻ്റെ പൊന്നെ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഞാൻ നേരത്തെ എന്ന് പറഞ്ഞാൽ സ്ട്രീം ചെയ്യ് എൻ്റെ പൊന്നു വില്ലംബ്രോ എന്തേലുമൊക്കെ വാ തുറക്കം എന്ന് പറഞ്ഞായിരുന്നു ബഹളം. ഇപ്പം ഉണ്ടല്ലോ, ഇപ്പം ഇങ്ങനെ എനിക്ക് വെളിയിൽ കാണാം. ഞാൻ സത്യമായിട്ടും കഴിച്ചു ഞങ്ങൾ ഇന്നലെ ഒരു കൊച്ച് ഒരു പെങ്കൊച്ച് വന്നിട്ട് ഞങ്ങളുടെ രണ്ടിൻ്റെയോട് ഒരു ഫോട്ടോ തരാമോ വരയ്ക്കാമെന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങളുടെ രണ്ടിൻ്റെ ഒരു ഫോട്ടോ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ് ഞങ്ങൾ രണ്ടും ഒരുമിച്ചുള്ള ഫോട്ടോ ഇല്ലല്ലോ, രണ്ടുപേരും ഒരു വീട്ടിലായിട്ട് ഇതുവരെ രണ്ടുപേരും ഒരുമിച്ചുള്ളൊരു ഫോട്ടോ ഇല്ല. സത്യം ഞാൻ ഒരു കാര്യം പറയട്ടെ, വില്ലത്തി ചാനലിൽ എന്ന് ആക്റ്റീവായി തുടങ്ങിയോ അന്ന് തൊട്ട് ഞാനും വില്ലത്തി ഒരു ദിവസം കാണുന്നത് ഒരു രണ്ടോ മൂന്നോ വട്ടോ. സത്യമായിട്ട് സീരിയസ് ആയിട്ട് ഞാൻ പറയാം, ഞാൻ രാവിലെ ഇറങ്ങി ഇതിനകത്തിരിക്കും, ഇതിനകത്തിരുന്നുകൊണ്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കും, വില്ലത്തി അപ്പുറത്തെ റൂമിൽ ഇരുന്ന് ഗെയിം കളിക്കും. ഞാൻ ഇടയ്ക്ക് വെള്ളം കുടിക്കാനും ഫുഡ് കാണിക്കുമ്പോൾ മുമ്പോഴും വില്ലംബ്രോയെ കാണും. നിങ്ങളൊക്കെ കാണുന്ന പോലെ ആ വില്ലംബ്രോ ആ ഹായ് ഹായ് ഓക്കെ ബൈ എന്ന് പറയുക. ഞാൻ എൻ്റെ റൂമിൽ ഒരു കഥ തുടങ്ങി, വില്ലംബ്രോ ആ റൂമിൽ പോകും കഥ തുടങ്ങി. ഞങ്ങൾ തമ്മിൽ അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ രാത്രി അടുത്താകുമ്പോൾ രാത്രി കാണും, രാത്രിയിൽ ഇറങ്ങി വരും, രാത്രിയിൽ ഇതേപോലെ കാണും. ആ എവിടെ സുഖമാണോ അത്രേ ഉള്ളൂ, വരം സരിയ കയറി പോവാ. വില്ലംബ്രോ പിന്നെ റിയോയിൽ സ്ട്രീം ഏറ്റ രാത്രി എല്ലാം കഴിഞ്ഞിട്ട് ഞാനിവിടെ രാത്രി റിയോയിൽ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഫോണുമായിട്ട് എൻ്റെ അടുത്ത് വന്നൊരു 10 മിനിറ്റ് ഇരിക്കും, സംസാരിക്കും, പോകും, അത്രേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ എനിക്ക് വേറെ ഒന്നിനും കിട്ടണമില്ല, ഒന്നിനും. അത്രയും ഡെഡിക്കേഷൻ ചെയ്യണുണ്ട്, അത്രയും ഡെഡിക്കേഷൻ, ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട്
യൂട്യൂബ് ചാനൽ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് പോകണം അല്ലെങ്കിൽ 100K അടിക്കണം എന്നുള്ളൊരാളെ ഞാനൊക്കെ എന്തുമാത്രം മടിച്ചെന്നറിയോ. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും കോമ്പറ്റേറ്റീവ് എന്ന് പറഞ്ഞ് ഞാനൊരു 4 മാസം ഒറ്റ പോകെ പോയായിരുന്നു. 4 മാസത്തോളം ഞാൻ സ്ട്രീം ചെയ്തില്ല, കണ്ടന്റ് ഇട്ടില്ല, ഒന്നുമില്ല. മര്യാദക്ക് അതൊക്കെ ചെയ്തിരുന്ന ചിലപ്പോൾ ഇന്ന് ഞാൻ 200K അടിക്കായിരുന്നു. ഈ ഒരു ലെവല് കമ്മിറ്റ്മെൻ്റ് ഒന്നും എനിക്ക് വരുന്നില്ല. അതാ ഗൈസ് നിങ്ങൾക്കൊക്കെ ഒരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട്, സർപ്രൈസ് എന്നല്ല ഞാനത് പറയോ, ഇപ്പം 98,000 സബ്സ്ക്രൈബേഴ്സ് എന്തോ ആവുന്ന സമയത്ത് എന്തോ 24 hours ലൈവ് എന്തോ ഇടാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ 10 packets മറ്റേ റെഡ്ബുള്ളൊക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കുക. ആ ഡെഡിക്കേഷൻ ലെവൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 24 hours സ്ട്രീം ചെയ്ത് എന്നിട്ട് എന്നോട് പറഞ്ഞു 100K അടിക്കണ സമയത്ത് ഞാൻ കളിക്കണത് PUBG ആയിരിക്കണം, സോ ഒരു 99.9 ആകുമ്പോൾ തൊട്ട് ഞാൻ PUBG ആക്കും, PUBG ആയിരിക്കും ഞാൻ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുക. അയ്യോ ഇജ്ജാതി കമ്മിറ്റ്മെൻ്റ് കാണിക്കുന്ന ഒരു ആളെ ഒന്നും പറയാനില്ല കേട്ടോ. സത്യമായിട്ട് ഇന്നത്തെ ദിവസം ഞാൻ വില്ലംബ്രോട് സംസാരിച്ചു, ഇല്ല ഇന്നത്തെ ദിവസം ഞാൻ വില്ലംബ്രോ കണ്ടിട്ടില്ല. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കൂ, നിങ്ങളുടെ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കും, ഇന്നത്തെ ദിവസം ഞാൻ വില്ലംബ്രോ കണ്ടിട്ടില്ല. ഇത്ര നേരമായിട്ട് 6:49 ഇന്നത്തെ ദിവസം ഞാൻ വില്ലംബ്രോയെ ഇല്ല കണ്ടിട്ടില്ല. ഞാൻ വില്ലംബ്രോയെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോലും ഇല്ല. വില്ലംബ്രോ റൂമിനകത്താ. അപ്പൊ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി നിങ്ങൾ. ഞാനും അങ്ങനെ വെളിയിലോട്ടൊന്നും ഇറങ്ങത്തില്ല. ഒന്നുകിൽ ഞാൻ ഫിലിം കാണും അല്ലെങ്കിൽ എന്താ ഞാൻ ഇതുമല്ലോ നമ്മുടെ ഗെയിംസ് എല്ലാം കളിച്ചുകൊണ്ടിരിക്കും, അതായിരിക്കും. ഇത്ര നേരമായിട്ട് ഞാൻ വില്ലംബ്രോയെ കണ്ടിട്ടില്ല. ഞാൻ ഫുഡ് കഴിക്കാൻ എനിക്ക് ഇടയ്ക്ക് ഇത് വന്നായിരുന്നു. ഫുഡ് കൊണ്ടുവന്നപ്പോൾ ഞാൻ ഫുഡ് പോയി വാങ്ങിച്ചു. ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ ഇതിനകത്തിരുന്ന് എൻ്റെ ബെഡ്റൂമിൽ തന്നെ ഇരുന്ന് കഴിച്ചു, വെള്ളം കുടിച്ചു. ഒരു മിനിറ്റ്, നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ ഒരു #, വില്ലത്തി ഇട്ടങ്ങ് നിറക്കേ, ഞാനിപ്പോൾ വിളിച്ചുകൊണ്ട് വരാം. വെയിറ്റ് ഹലോ വില്ലത്തി 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 എന്തിനാ വിളിക്കുന്നത്? എന്ത് വേടാ എന്ത് പറഞ്ഞു? ആ ഞാനൊരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് ഗായ്സ്, അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. അതിലുണ്ട് എന്റെ ഫസ്റ്റ് അതായത് എന്റെ ചാനലിലെ ഫസ്റ്റ് പുഷ് എന്ന് പറയുന്നത് എവിടുന്നാ കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ വില്ലത്തി 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 എന്താണ് സംഭവം? നിവിൻ എന്ത് പറഞ്ഞേ? അത് ഇൻഷില്ല, എന്നെ അറിയാൻ തുടങ്ങുന്നത്, 4 പേരെ അറിയാൻ തുടങ്ങുന്നത് അതിൽ നിന്നാണ്. ഈ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ അറിയാൻ തുടങ്ങുന്നത് അതിൽ നിന്നാണ്. വില്ലത്തി 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 എന്താണ് സംഭവം? എന്ത് പറഞ്ഞേ? എന്ത് പറഞ്ഞേ? അതിലുണ്ട്. അതേന്ന് വെച്ചാൽ ഞാൻ 178 സബിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഇവൻ്റെ കൂടെ സ്ട്രീം ചെയ്യുമായിരുന്നു. പക്ഷെ ഇവനെ അറിയത്തില്ലായിരുന്നു. ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് ഇവനെ അറിയുന്നത് തന്നെ. ഞാൻ ഇന്ന് സ്ട്രീം ചെയ്യാറുണ്ടെന്ന് ഇവൻ അറിയുന്നത് തന്നെ ഒരുപാട് നാൾ കഴിഞ്ഞിട്ടായിരുന്നു. അത് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ആദ്യവട്ടം ഞാൻ പറഞ്ഞു ഞാൻ സ്ട്രീം ചെയ്യുന്നുണ്ടെന്ന്, ഞാൻ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ അന്നൊരു സംഘടനയാണ്. അത് പിന്നെ കുറെ ദിവസം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഇതുപോലെ തന്നെ സ്ട്രീം ചെയ്യാറുണ്ടായിരുന്നു. ആ സമയത്ത് ഇവനറിയത്തില്ല, ഞാൻ മിണ്ടത്തില്ല. ലൈക്ക് എൻ്റെ അകത്ത് മാക്സിമം പോയി കഴിഞ്ഞാൽ 1, 2, 3 പേര് കാണും. അതിനകത്ത് 2 tabs എൻ്റെ തന്നെ ആയിരിക്കും. അതെന്ന് വെച്ചാൽ കമൻറ്റ് വായിക്കാനും പിന്നെ ആരെങ്കിലും നോക്കുമ്പോൾ 2 പേര് വേണ്ടേ ചാറ്റിൽ. ഞാൻ അങ്ങനെ ആയിരുന്നു. അതായത് ഇപ്പോൾ ഇവനിപ്പം ഒരുപാട് മെസ്സേജും കാര്യങ്ങളും വരുന്ന സമയത്ത് എന്താ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് കമൻറ്റ് വായിക്കുന്നത് എന്തിനാ? അത് 2-3 പേരല്ലേ ഉള്ളൂ. അവന് ഡിസ്റ്റർബ് ആവണ്ടാന്ന് ഓർത്തിട്ട് ഞാൻ മിണ്ടാണ്ടിരിക്കും. വില്ലത്തി ഒരു കമ്മിറ്റ്മെന്റ് ആൻഡ് എഡ്യൂക്കേഷൻ ഈസ് സോ ഗ്രേറ്റ് എന്ന് പറഞ്ഞു 40 rupees സൂപ്പർ ചാറ്റ്. എന്താടാ നീ എന്ത് പറഞ്ഞു? ഇവന്തെന്താ പറഞ്ഞേ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവന് ഇടയ്ക്ക് ഒരു റെയ്ഡ് തന്നു. അതെ 178 നേരെ 300 പോയി. ലൈക്ക് അതെന്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു സംഭവം തന്നെയാണ്. അത് ഒരിക്കലും മറക്കത്തുമില്ല ഞാൻ. അതിപ്പോഴും ഞാൻ ഇത്ര പേരെ മുമ്പിൽ ഞാൻ പറയാണ്. അത് ഞാൻ ഇന്ന് ഇപ്പൊ ഇൻസ്റ്റയിൽ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അല്ല കുറെ നേരമായി. അതെനിക്ക് ഇന്ന് ഓർമ്മ വന്നു. ഞാൻ ആദ്യത്തെ ലൈവൊക്കെ ഇരുന്നിരുന്ന് കാണുമായിരുന്നു. ഞാൻ എങ്ങനെയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് എല്ലാം ഇരുന്ന് കാണുമായിരുന്നു. ലൈക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം വില്ലൻ അമ്മുക്കുട്ടി എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ടെങ്കിൽ അത് ഈഗിളിൻ്റെ എന്താ ഈഗിളിൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. സീരിയസ്ലി എൻ്റെ കൂടെ നിന്നവരെല്ലാവരും ചതിച്ചിട്ടേ ഉള്ളൂ. അതിപ്പം അതിപ്പോൾ വലിയ സ്റ്റോറിയാണ്, അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഗൈസ്. വില്ലംബ്രോ ഐ ലവ് യു ചേട്ടാ. ആരെ ചിഞ്ചുമോളെ? എന്താ നീ എന്നെ നീ കരയിപ്പിക്കോടെ തെണ്ടി?
ഇഷാ ബ്രോ താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. സീരിയസ് ആയിട്ട് എന്റെ മോന്റെ വില്ലമ്പ്രോ എന്താണ് അയ്യേ ദേ ഇത്രയും പേര് ഇതാ ഇവിടെ വില്ലമ്പ്രോയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇതാ വില്ലമ്പ്രോയുടെ സ്റ്റോറി കേൾക്കാൻ വേണ്ടിട്ടിരിക്കോ ഇത്രയും പേര് ഇവിടെ. അതെ അതിന്റെ ഇടക്കിരുത് എന്താ വില്ലമ്പ്രോ ഇതൊക്കെ എല്ലാവരുടെയും സൈഡിലുണ്ട് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അതിപ്പോ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ മുമ്പിൽ നിന്ന് കാണിക്കണതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. അല്ലാണ്ട് അതിനപ്പുറത്തൊന്നും ഇല്ല. അതാ ഇപ്പൊ എത്ര സബ്ബായി നമുക്ക് കറക്റ്റ് നോക്കി കഴിഞ്ഞ ഇതിൽ സ്റ്റിൽ വില്ലമ്പ്രോയുടെ ചാനല് സബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. 95.2K Yes, Villainyt. ഇത് സബ് ചെയ്യാത്ത വെറും നമുക്ക് വെറും 4800 സബ് കൂടി മതി. 4800 സബ് കൂടി ഉണ്ടെങ്കിൽ നമ്മൾ 100K എന്നിട്ടാണോ ഈ ഹാഷ്ടാഗ് വില്ലത്തി ഇടാൻ എത്ര പേര്. ഇത്രയും പോലെ വില്ലംബ്രോ സന്തോഷിക്കാം. സൂപ്പർ ചാറ്റ് ഒക്കെ വരുന്നു വില്ലംബ്രോ ആണ്. മൈ ഫസ്റ്റ് സൂപ്പർ ചാറ്റ് ഫോർ വില്ലംബ്രോ എന്ന് പറഞ്ഞ ജോക്കർ 1000 rupees സൂപ്പർ ചാറ്റ് ചെയ്തേക്കുന്നത് എന്റെ പോന്റെ. 5000 rupees വില്ലത്തി എന്ന് വിളിക്കുന്നത് ഒരുപാട് പേരുണ്ട് ഇവിടെ. ജോക്കർ ബ്രോ താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച് ഫോർ 1000 rupees. സന്തോഷ കണ്ണീരാണ്, അതൊക്കെ അത്രേ ഉള്ളൂ, അതൊക്കെ അത്രേ ഉള്ളൂ. സോ ഗൈസ്, അപ്പൊ ഇതെല്ലാം ഞാൻ മെയിനിലെ ഒരു കാര്യം പറയണമെന്ന് വെച്ചാ, നമ്മൾ പറഞ്ഞു തുടങ്ങിയത് എന്ന് വെച്ചാൽ ഞങ്ങള് പുള്ളിക്ക് വിഷമം വരാനുള്ള മെയിൻ കാര്യമുണ്ട്. ഞാനത് നിങ്ങളടുത്ത് പറഞ്ഞല്ലോ. കാരണം വില്ലംബ്രോ ഒരിക്കലും ഈ ഒരു ലെവലിലോട്ട് വരുമില്ലെന്ന് പറഞ്ഞ ആൾക്കാരുടെ മുമ്പില്, കാരണം ഈ ഗെയിമിംഗ് ചാനൽ വെച്ച് വരാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നീ ചെയ്തിട്ട് ഒരു കാര്യമില്ല, ഗെയിം കളിച്ച് നീ നിന്റെ ലൈഫ് സ്പോയിൽ ചെയ്യുക എന്നുള്ള കാര്യം പറയാണ്. സത്യം പറഞ്ഞാൽ ഗൈസ് ഈ ഒരു കമ്മിറ്റ്മെന്റും അല്ലെങ്കിൽ ആ ഒരു വാശിയും എല്ലാം കൊണോർ എക്സ് ഗെയിമിംഗ് താങ്ക് യു സോ മച്ച് ഫോർ 19 rupees സൂപ്പർ സ്റ്റിക്കർ. ഈ ഒരു വാശിയും കാര്യങ്ങളും എല്ലാം എന്താ പറയാ ഒരു പെട്ടെന്ന് ഭയങ്കര ആദ്യം നിങ്ങൾക്ക് ആദ്യത്തെ വില്ലംബ്രോ അറിയാത്തോണ്ടാണ്. ആദ്യത്തെ വില്ലംബ്രോ എന്ന് പറയുമ്പോൾ ഞാൻ പറയാം, എന്തെങ്കിലും ആരെങ്കിലും പറയണ കേട്ടിട്ട്, അതായത് പുള്ളി പറയണ അല്ലെ അവര് ഇത് പറ്റത്തില്ലെന്ന് പറയണതും കേട്ട് ഇവിടെ നിന്ന് ഇവിടെ വിഷമിച്ചിരിക്കുമായിരുന്നു. ആ സമയത്ത് ഞങ്ങളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു, ഞാൻ അങ്ങോട്ട് പോയിക്കുമായിരുന്നു വില്ലംബ്രോയുടെ സ്ട്രീം ചെയ്യ്. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയാം, ഞാനൊരു സമയത്ത് നിർത്തിയപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയാൻ തുടങ്ങി. ഇപ്പം ഞാൻ എനിക്ക് വില്ലംബ്രോയെ കാണാമല്ലോ. ഇന്ന് നമ്മളിപ്പോഴല്ലേ വില്ലംബ്രോ കാണുന്നത്? ഞങ്ങള് റൂമിന്റെ വെളിയിൽ, വില്ലംബ്രോ റൂമിന്റെ വെളിയിൽ ഇറങ്ങാറില്ല, സത്യമായിട്ടും റൂമിന് വെളിയിൽ വില്ലംബ്രോ ഇറങ്ങാറേ ഇല്ല. അത് ആ ഒരു കമ്മിറ്റ്മെന്റ് കാര്യം സത്യമായിട്ട് കഴിച്ചു. സത്യം പറഞ്ഞാൽ ഇങ്ങനെ കണ്ണൊക്കെ കുഴിഞ്ഞിപ്പോ ഇപ്പൊ കണ്ണൊക്കെ കുഴിഞ്ഞ് കണ്ണൊക്കെ കണ്ണിന്റെ അടിവശമൊക്കെ കറുത്ത് സീനായിട്ടിരിക്കുക. അതായത് ഞാൻ പറയാം, എല്ലാം കഴിഞ്ഞ് റിയോ ടിവിയിലെ സ്ട്രീമും കഴിഞ്ഞിട്ട് 3 മണിക്ക് എന്തോ ആണ് കിടക്കുന്നത്, 3 മണിക്കോ 4 മണിക്കോ എന്തോ കിടക്കുന്നത്. എന്നിട്ട് 10 മണിയാകുമ്പോൾ എണീക്കും. അതായത് വെറും 6 മണിക്കൂറാണ് ഉറങ്ങണേ, 6 മണിക്കാണ് ഉറങ്ങണേ. 10 മണി 10:30 ആകുമ്പോൾ എണീറ്റ് സ്ട്രീം ഇടും, ഉച്ചയ്ക്ക് വരെ സ്ട്രീം ഇടും. ഇതിൻ്റെ ഇടയ്ക്ക് ഫുഡ് പോലും കഴിക്കത്തില്ല. അത് ചേച്ചി ഉള്ളതുകൊണ്ട് ചേച്ചി വന്ന് വാരി കൊടുക്കും ഫുഡ്. കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേച്ചി ഫുഡ് വാരി കൊടുക്കും, അതുകൊണ്ട് ഫുഡ് കഴിക്കും. അത് കഴിഞ്ഞിട്ട് എന്താ വീണ്ടും ഇതേപോലെ കുത്തിയിരുന്ന് ഒന്നെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു ഏറ്റവും വലിയൊരു കാര്യം പറഞ്ഞുതരാം. വില്ലംബ്രോ ഇപ്പൊ ഞാൻ എൻ്റെ കൂടെ സംസാരിക്കാൻ വെളിയിലോട്ട് എടുക്കുമ്പോൾ, ഇപ്പൊ എൻ്റെ കൂടെ നിൽക്കുമ്പോഴാണേ പോലും വില്ലംബ്രോ പറയാം, ചിഞ്ചാഞ്ചു എടാ ചിഞ്ചാഞ്ചു പാവ, അവൻ സ്ട്രീം ഇടുകയാണ് അവൻ്റെ കൂടെ കളിക്കാൻ ആരുമില്ല ഞാൻ പോട്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് നിന്ന് ഓടി ചിഞ്ചാഞ്ചൻ്റെ അടുത്ത് പോകും. അവൻ്റെ കൂടെ എങ്കിലും അവൻ്റെ കൂടെ കളിക്കണം എന്ന് പറഞ്ഞിട്ട്, അതായത് ഇപ്പൊ വില്ലംബ്രോ സ്ട്രീം അല്ലെങ്കിലും അവന് ഒരു ക്യാരക്ടർ റോൾ പ്ലേ കൊണ്ടുപോകണം എന്നുള്ളതുകൊണ്ട് വില്ലംബ്രോയുടെ കൂടെ കളിക്കണമെന്ന് പറഞ്ഞ് ഓടി ഒത്തിരി വട്ടം പോയിട്ടുണ്ട്, ഒരുപാട് വട്ടം. ഇപ്പൊ അത് തന്നെയാണ് പരിപാടി. നിങ്ങളുടെ കൂടെ ലൈവ് അല്ലാത്ത സമയത്തും വില്ലംബ്രോ GTA തന്നെയാണ് ഇപ്പൊ ടൈം സ്പെൻഡ് ചെയ്തോണ്ടിരിക്കുന്നത്, ആ ഒരു രീതിയിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് നല്ല രീതിയിൽ എന്താ പറയാ, ഇന്നത്തെ ദിവസം അത് നിങ്ങൾ പറഞ്ഞു വന്നപ്പോ ഓർമ്മിപ്പിച്ച് വന്ന സ്ഥിതിക്ക് എനിക്ക് നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയണമെന്ന് തോന്നി. അതായത് ഞാൻ നിങ്ങളുടെ ഓപ്പൺ ആയിട്ട് പറയല്ല, കഴിഞ്ഞ ഒരു 2-3 ദിവസമായിട്ട്
എൻ്റെ അടുത്ത് പറഞ്ഞോണ്ടിരിക്കാൻ 98K ആകുമ്പോൾ 24 hours സ്ട്രീം ചെയ്യും, ഞാൻ 100K അടിക്കും, 100K പബ്ജി ആയിരിക്കും കളിക്കണം, പബ്ജി ഇത്രയൊക്കെ എത്തിച്ചത്, പബ്ജി കളിച്ച് ആ സമയത്ത് 100K അടിക്കുമ്പോൾ പബ്ജി ആയിരിക്കണം എന്നുള്ള രീതിയിൽ വില്ലം ബ്രോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് തന്നെ വെച്ചേക്കാണ്. വില്ലത്തിയുടെ കരച്ചിൽ നിർത്തിയിട്ട് പ്ലേ ബട്ടൺ തൂക്കിയിടാൻ ആണി അടിച്ചു വെക്കാൻ പറ അമ്മുക്കുട്ടി ചൂപ്പറാകും. പിന്നെ അല്ല നിശാ, യെസ് താങ്ക് യു സോ മച്ച് ഫോർ ദ 100 rupees. അത്രേ ഉള്ളൂ നമ്മുടെ പ്ലേ ബട്ടൺ വന്നിട്ട് ഒരു മാസ് വീഡിയോ ഇങ്ങേറെ ഫേസ് വെച്ച് ഞാൻ ഉറപ്പായിട്ടും ചെയ്യണതായിരിക്കും. ഇങ്ങേറെ ഫേസ് ക്യാമിൽ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും, ഉറപ്പായിട്ടും കൊണ്ടുവരും, ഞാനും ഒന്ന് ഫേസ് ക്യാമിൽ വരുന്നതായിരിക്കും. 100K അടിച്ച് സിൽവർ പ്ലേ ബട്ടൺ കൈ കിട്ടുന്നതിൻ്റെ അന്ന്, 100K എന്ന് ഞാൻ പറയണില്ല, സിൽവർ പ്ലേ ബട്ടൺ കൈ കിട്ടുന്നതിൻ്റെ അന്ന് ലൈവിൽ, അതായത് വില്ലത്തിയുടെ ലൈവിൽ നമ്മൾ അൺബോക്സ് ചെയ്തിട്ട് എൻ്റെ ലൈവിൽ ഞാൻ വില്ലത്തി അടുത്ത ദിവസം കൊണ്ടുവരും. ആ അൺബോക്സിംഗ് ഒക്കെ വില്ലത്തിയുടെ ലൈവിൽ ചെയ്താൽ മതി. എൻ്റെ ലൈവിൽ ഞാൻ ഫേസ് ക്യാമിൽ കൊണ്ടുവരും. ഇപ്പം ഫേസ് ക്യാമിൽ കൊണ്ടുവരാൻ പറ്റിയ അവസ്ഥയിലല്ല, അങ്ങനെ കരഞ്ഞ് വിളിച്ച് ശോകമായിട്ടൊക്കെ ഇരിക്കുക. അതുകൊണ്ട് അത് ഞാൻ കൊണ്ടുവരുന്നില്ല. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും എത്രയും പെട്ടെന്ന് നമുക്ക് 100K അടിക്കണം, അത്രേ ഉള്ളൂ, വേറെ ഒരു ആഗ്രഹവും ഇല്ല. സൂപ്പർ ചാറ്റ് കിട്ടാനും അതിനും ഇതിനൊന്നും അല്ല ഇത് പറഞ്ഞത്, കാരണം ആ ഒരു ക്യാരക്ടർ നിങ്ങളവിടെ പറഞ്ഞു തുടങ്ങിയപ്പോൾ തൊട്ട് ആ ഒരു എഫേർട്ട് മനസ്സിലാക്കണം ഗൈസ്, സീരിയസ് ആയിട്ട് ആ ഒരു എഫേർട്ട് മനസ്സിലാക്കണം. ഇത്രയും സ്ട്രഗിൾ ചെയ്യാൻ കഷ്ടപ്പെടണം, അല്ലെങ്കിൽ 100K അടിക്കാൻ വേണ്ടിയിട്ട് വേറെ ആരും നിപുണ്ടെന്ന് എനിക്ക്, കാരണം പുള്ളിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞ ആൾക്കാരുടെ മുമ്പിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഇപ്പം ഇത് ചെയ്തുകൊണ്ടിരിക്കണേ. അല്ലാണ്ട് വേറൊന്നും അല്ല, പറ്റത്തില്ലെന്ന് മുഖത്ത് നോക്കി ആട്ടി വിട്ടതാണ്, മുഖത്ത് നോക്കി ആട്ടിയതാണ് അത്. ഞാൻ എൻ്റെ അടുത്ത് ഈ സ്റ്റോറി 1000 times പറഞ്ഞിട്ടുണ്ട്, 1000 times പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ അത് കേട്ട് എനിക്ക് വിഷമം വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ സത്യം പറഞ്ഞ വില്ലംബ്രോയെ പുഷ് ചെയ്ത് തുടങ്ങിയത് സീരിയസ്ലി, അതായത് യൂട്യൂബ് വയസ്സിലും അല്ലാതെയും പുഷ് ചെയ്ത് തുടങ്ങിയത് അങ്ങനെയാണ്. അല്ലാണ്ട് എന്താണ്, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും 8 hours സ്ട്രീമും 10 hours സ്ട്രീമും ഒക്കെ, അത്രയൊക്കെ കുത്തിയിരുന്നിടാ. സത്യം പറഞ്ഞാൽ എനിക്ക് തുടക്ക സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ 100K ഒക്കെ അടുപ്പിച്ച് വരുന്ന സമയത്തൊന്നും എനിക്കങ്ങനെ പറ്റൂല, കാരണം എത്രാന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കുന്ന എത്രാന്ന് വെച്ചാൽ അതും വില്ലം ബ്രോയ്ക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് ഹാപ്പി ആൻഡ് പ്ലസൻറ്റ് സബ്സ്ക്രൈബേഴ്സാണ്, കുറച്ച് നല്ല പോസിറ്റീവ് വൈബ് സ്പ്രെഡ് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സാണ്. അപ്പം ഞങ്ങൾക്ക് പബ്ജി കളിച്ച് വന്നവർക്കൊന്നും അങ്ങനെ അല്ലായിരുന്നു. വില്ലം ബ്രോ പബ്ജി കളിച്ച് വന്നതാണ്, പക്ഷേ വില്ലം ബ്രോയ്ക്ക് ഒരു റീച്ച് കൊണ്ടുവന്നത് എന്തുകൊണ്ടും PC games. PC games നിങ്ങൾ തന്നെ പറ PC games ചെറിയൊരു സബ് ലെവൽ കൗണ്ട് വെച്ചിട്ട് വേറെ ഒരാളുടെ ഹെൽപ്പ് ഇല്ലാണ്ട് PC games ഇങ്ങനെ ഇത്രയും ഇവിടെ ഹിറ്റാക്കിയിട്ടുണ്ടെങ്കിൽ, ഈവൻ റോൾ പ്ലേ കേരളത്തിൽ ഹിറ്റാക്കിയത് എറർ ആണെങ്കിൽ പോലും, എറർ കഴിഞ്ഞിട്ട് ഒരു ക്യാരക്ടറിനെ ഇത്ര അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്ത് PC gaming കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ റോൾ പ്ലേയിൽ ഒരാൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് വണ്ണാനുള്ള ഈ വില്ലം ബ്രോ തന്നെയാണ്. അതും ആ സബ് കൗണ്ടിൽ നിന്ന്, നിങ്ങൾ ആലോചിച്ചോണം ആ ഏത് സബ് കൗണ്ടിൽ നിന്നാണ് PC game തുടങ്ങുന്നത്, എത്ര പേർക്ക് അറിയാമായിരുന്നു ഹ്യൂമൻ ഫാൾ ഫ്ലാറ്റ് എന്ന് പറയുന്ന ഒരു ഗെയിം ഉണ്ടെങ്കിൽ, അതിൽ കോമ്പറ്റീറ്റീവ് വന്നാൽ ഇങ്ങനെ പൊട്ടിക്കാൻ പറ്റണ വേറെ ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, സീരിയസ്ലി എനിക്ക് തോന്നുന്നില്ല. അത് കൂടാതെ തന്നെ എന്താ പറയുക, റോൾ പ്ലേയിൽ ഇത്രയും അടിപൊളിയായിട്ടും ഇത്രയും ഫാൻ ബേസും ഉണ്ടായിരുന്ന ഒരു റോൾ പ്ലെയർ വേറെ ഉണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, ഉറപ്പായിട്ടും ഞാൻ പറയത്തില്ല. അങ്ങനെ ഒരാളില്ല, വേറെ ഒരാളും ഇല്ല, എനിക്കത് പറയാൻ പറ്റും, വൺ ആൻഡ് ഒള്ളി വില്ലംബ്രോ തന്നെയായിരിക്കും. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞത്, ഞാൻ റോൾ പ്ലേ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എററിൻ്റെയാണ്, പിന്നീട് ഞാൻ റോൾ പ്ലേ കുത്തിയിരുന്ന് കണ്ടിട്ടുള്ളത് വില്ലത്തിയുടെയാണ്. ഒരു 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 രക്ഷയില്ലാത്ത ഒരു രക്ഷയില്ല. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ഇനി എല്ലാവരും ശോകം അടിപ്പിക്കുന്നില്ല, ഇവിടെ ഒരാൾ ശോകം അടിച്ചിരിക്കുന്നു, ഞാൻ ഇനി ഇതൊന്നും മാറ്റട്ടെ, എല്ലാവരും ഇനി മാറുന്നില്ല, ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോയിട്ട് വരാം, അല്ലെങ്കിൽ ഇത് ശോകമായി പോകും വീണ്ടും. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വരാം ഗൈസ്. ഇപ്പോൾ വില്ലം ബ്രോ കുറച്ച് കഴിയുമ്പോൾ സ്ട്രീം വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കി വില്ലം ബ്രോയുടെ സ്ട്രീമിൽ വില്ലം ബ്രോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വില്ലം ബ്രോ പറയും. ഇനി ഇങ്ങനെ ഞാൻ മൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ശോകം, ഇപ്പോൾ തന്നെ ഇവിടെ കരഞ്ഞ് വിളിച്ചൊക്കെ ഇരിക്കും, ശോകമായിട്ടിരിക്കുക. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ പിന്നെ